ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഞാനിന്ന് അബുദാബിയിലെ ഹുദരിയാത് ബീച്ചിൻ്റെ വിശേഷവുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അതുപോലെ എൻ്റെ ആ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. രാത്രിയിൽ ഈ കാഴ്ചകൾ കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഇത് ആക്ച്വലി ഒരു ഐലൻഡാണ്. ഇവിടെ സൈക്ലിങ്ങിനും അതുപോലെ തന്നെ ബോട്ടിങ്ങിനും ഒക്കെ അവസരങ്ങളുണ്ട്. ഞങ്ങൾ രാത്രിയിൽ വന്നതുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല. ഇവിടെ ഒരുപാട് ഷോപ്പുകളെല്ലാം ഉണ്ട്. അതുപോലെ നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. അതുപോലെ അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, അൽഷാദർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രിൽസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ എന്താണ് ലഭിക്കാൻ പോകുന്നതെന്നുള്ളത്. അൽഷാദർ എന്നുള്ള ലോഗോ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എന്താണ് ലഭിക്കുന്നതെന്നുള്ളത്. ഫിഷിൻ്റെ പടമാണതിന്. ഫിഷ് മാത്രമല്ല എല്ലാ സീ ഫുഡും ഇവിടെ ഗ്രില്ല് ചെയ്ത് കിട്ടും. അകത്തോട്ട് ഇനിയും കയറാം. ഇവിടെ മീനും കൊഞ്ചും ഞണ്ടും എല്ലാം കണ്ട ഫ്രഷായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കൊടുത്തേച്ചാൽ മതി. അവരത് തൂക്കിയെടുത്ത് അതിൻ്റെ വെയിറ്റും പറഞ്ഞ് അത് നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടും. ഞങ്ങളിവിടെ രണ്ട് മീനും പിന്നെ കുറച്ച് കൊഞ്ച് കുറച്ച് ഞണ്ട് ഇതെല്ലാം കൂടെയാണ് എടുത്തു കൊടുത്തത്. നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ തന്നെ അവരത് തൂക്കി അതിൻ്റെ വില പറയും. എന്നിട്ട് അത് അന്നേരം തന്നെ അകത്തേക്ക് കൊടുക്കും. അവരത് അപ്പോൾ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും. ഇതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത. അത് കിട്ടാനുള്ള സമയത്തേക്ക് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളിലൂടെ കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കുവാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വളരെ നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്ര ക്രൗഡി അല്ല, എന്നാലും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുമുണ്ട്. ഈ റെസ്റ്റോറൻറ്റിന് ഔട്ട്ഡോർ സീറ്റിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. ബീച്ചിനെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന് നമുക്ക് നന്നായിട്ട് ഗ്രിൽഡ് ഫിഷൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ അടിപൊളി സ്ഥലമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ നീറ്റായിട്ടുള്ള ഒരു പ്ലേസും നല്ലൊരു ഇതാണ്. ഒരു ദിവസമൊന്നും പോരിവിടെ. ഇവിടെ താമസിക്കാനായിട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇനിയും ആരെങ്കിലും അബുദാബിയിലൊക്കെ വന്നാൽ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് വലിയൊരു നഷ്ടമാണ് ഇവിടെ വന്നില്ല എങ്കിൽ. അതുപോലെ നല്ല പ്ലേസാണ്. ഇനിയിപ്പോൾ ഫുഡ് റെഡിയായി, ഞങ്ങളിനി അകത്തോട്ട് പോവുകയാണ്. അവരുടെ തന്നെ ഒരു ബ്രെഡും പറ്റൂഷ് സാലഡുമാണ് എത്തിയത്. സാലഡിനകത്ത് ബ്രെഡിൻ്റെ ക്രംസും ഒക്കെയുള്ള നല്ല ടേസ്റ്റി സാലഡാണ്. പിന്നെ ഞങ്ങളുടെ ഗ്രിൽഡ് ഫിഷുകളും എല്ലാം എത്തി. വളരെ ടേസ്റ്റി ഫുഡായിരുന്നു. ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഇനിയും പുറത്തേക്ക് ഇറങ്ങിയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് കാണുന്നവർക്കൊക്കെ ഇവിടെ വരാനും ഇവിടെ എൻജോയ് ചെയ്യാനും ഇടയാകട്ടെ. എന്ത് പേരാണ് ഇപ്പോഴും ഇവിടെ വരുന്നതെന്ന് കണ്ടോ. ഈ രാത്രിയിലും ഇവിടെ ഒരുപാട് പേര് വരുന്നു, ഒരുപാട് വണ്ടികൾ കണ്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ, ടേക്ക് കെയർ.